മികച്ച ക്വാളിറ്റി ഇന്റീരിയർ വർക്കുകൾ ഇനി ഡയമണ്ട് ഇന്റീരിയർ ഇന്റീരിയർ ആധുനിക മെഷീനറികളുടെ സഹായത്തോടെ വർക്കുകൾ മോഡുലാർ ലിവിംഗ് ആൻഡ് ബെഡ്റൂം എന്നീ സർവീസുകൾ മികച്ച ഡയമണ്ട് ഇന്റീരിയർ ചെറുപുഴ മികച്ചുഴ ജനങ്ങളെ വെല്ലുവിളിച്ച് ജനവാസ കേന്ദ്രത്തിന് നടുവിൽ പെട്രോൾ പമ്പിന്റെ നിർമ്മാണം മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി നൽകി ചെറുഴ പഞ്ചായത്തിലെ പ്രാപ്പോയിലാണ് പുതിയ പെട്രോൾ പമ്പിൻ്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത് എന്നാൽ പമ്പ് നിർമ്മാണ പ്രവൃത്തി തുടങ്ങും മുമ്പ് സമീപ പ്രദേശത്തുള്ള ആളുകളുടെ കൺസെൻറ്റ് വാങ്ങണം എന്നാണ് നിയമം എന്നാൽ ഇതൊന്നും ഇവിടെ പാലിക്കാതെയാണ് നിർമ്മാണ പ്രവൃത്തി തുടങ്ങിയത് പമ്പിൻ്റെ നിർമ്മാണത്തിൻ്റെ ഭാഗമായി വൻതോതിൽ മണ്ണാണ് അനധികൃതമായി ഇവിടെ കൊണ്ടുപോയി തള്ളുന്നത് ഇതുമൂലം സമീപത്തെ കുട്ടികൾ അടക്കമുള്ളവർക്ക് ശ്വാസതടസ്സം അനുഭവപ്പെടുന്നതായും പരാതിയിൽ പറയുന്നു ചെറുപുഴ പുഴയുടെയും തോടിൻ്റെയും സമീപത്താണ് പുതിയ പെട്രോൾ പമ്പിൻ്റെ നിർമ്മാണം അതുകൊണ്ട് തന്നെ പമ്പിൻ്റെ ടാങ്കിന് ചോർച്ച വന്നാൽ വെള്ളം മലിന മകൻ ഇത് കാരണമാകും ഈ പുഴയെ ആശ്രയിച്ച് നിരവധി കുടിവെള്ള പദ്ധതികളാണ് ഉള്ളത് ഈ പുഴയിലെ വെള്ളം തന്നെയാണ് കാക്കടവ് എത്തുമ്പോൾ ഏഴുമല നാവിക അക്കാദമിയിലും പെരിങ്ങോ സിആർ പി എഫ് കേന്ദ്രത്തിലേക്കും എത്തിക്കുന്നത് അതുകൊണ്ട് പമ്പ് നിർമ്മാണം തടയണമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു ഇതുകൂടാതെ സമീപത്തെ വീടുകളുടെ അടുക്കളയോട് ചേർന്നാണ് പമ്പിൻ്റെ നിർമ്മാണ പ്രവർത്തി നടക്കുന്നത് ഇത് തങ്ങളുടെക്ക് ഭീഷണിയാണെന്ന് കാണിച്ച് സമീപവാസി മുഖ്യമന്ത്രി കേന്ദ്ര പെട്രോളിയം വകുപ്പ് മന്ത്രി ജില്ലാ കലക്ടർ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പഞ്ചായത്ത് സെക്രട്ടറി ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസർ എന്നിവർക്ക് പരാതി നൽകി പമ്പിൻ്റെ ടാങ്കിന് ചോർച്ചു വന്നാൽ തങ്ങളുടെ കുടിവെള്ളമായ കിണറിലെ വെള്ളം മലിനമാകാൻ കാരണമാകുമെന്നും പരാതി പറയുന്നു പമ്പിനോട് ചേർന്നുള്ള ഈ കിണറ്റിൽ നിന്നും സമീപത്തെ നിരവധി വീട്ടുകാരാണ് വെള്ളം എടുക്കുന്നത്